Good morning, dear students. 8085 interrupted externally initiated sickness. കഴിഞ്ഞ ദിവസം ഇതിന്റെ കുറച്ച് പോർഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബാക്കിയാണ് പറയാൻ പോകുന്നത്. 8085 interrupted നമുക്കറിയാം. INTR, RSTs, TRAP. ഇത്രയുമാണ് 8085 interrupts. INTR is a general purpose interrupt signal. And INTR signal കിട്ടിക്കഴിയുമ്പോൾ 8085 acknowledges INTA bar signal. RST means restart signals, restart interrupts. Otherwise, it is known as vectored interrupts. For these vectored interrupts transfer the flow of program control to a specific memory location start with 00H. These vectored interrupts transfer the program control to a specific memory location start with 00H. TRAP is a non-maskable interrupt. TRAP is a non-maskable interrupt. അതായത് ട്രാപ്പിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനെ കൈകാര്യം ചെയ്തു കൊള്ളണം. Then hold signal. Hold signal is an input signal for 8085. Hold signal is an input signal for 8085. Hold signal represent ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ഡിവൈസിന് 8085ന്റെ അഡ്രസ് ബസ്സിനെയും ഡാറ്റാ ബസ്സിനെയും ബസ്സിന്റെയും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസ് ഈ ഹോൾഡ് സിഗ്നൽ അയക്കുന്നതായിരിക്കും. എക്സ്റ്റേണൽ ഡിവൈസറാണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. DMA കൺട്രോളറിനെയാണ് ഈ എക്സ്റ്റേണൽ ഡിവൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. DMA കൺട്രോളർ മീൻസ് ഡയറക്ട് മെമ്മറി ആക്സസ് കൺട്രോളർ. സോ എക്സ്റ്റേണൽ ഡിവൈസസ് ലൈക്ക് DMA കൺട്രോളർ need the service of 8085 address and data lines. It initiates hold signal. It initiates hold signal. Next one, HLDA signal. It is an output signal for output signal from 8085 microprocessor. HLDA signal is output signal from 8085 microprocessor. HLDA means hold acknowledgement signal. HLDA means hold acknowledgement signal. അതായത് ഒരു ഹോൾഡ് സിഗ്നൽ വന്നു കഴിയുമ്പോൾ 8085 അതിന്റെ സർവീസിന് അതിന്റെ അഡ്രസ് ലൈൻസിനും ഡാറ്റ ലൈൻസിനും വിട്ടുകൊടുക്കാമെങ്കിൽ അത് അക്നോളജ് ചെയ്യും. ഞാൻ റെഡിയാണ്, എന്റെ അഡ്രസ് ലൈൻസിനും ഡാറ്റ ലൈൻസിനും ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞ് ഒരു അക്നോളജ്മെന്റ് അയക്കും. അതാണ് HLDA സിഗ്നൽ. ലാസ്റ്റ് വൺ, റെഡി സിഗ്നൽ. റെഡി സിഗ്നൽ മീൻസ് ഇഫ് സം എക്സ്റ്റേണൽ ഓർ പെരിഫറൽ ഡിവൈസസ് വെരി സ്ലോ കമ്പയർഡ് ടു 8085 it initiates ready signal. അതായത് 8085ന്റെ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷനെ അപേക്ഷിച്ച് എക്സ്റ്റേണൽ ഡിവൈസ് വളരെ സ്ലോ ആണെങ്കിൽ, എക്സ്റ്റേണൽ ഡിവൈസിന്റെ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ വളരെ സ്ലോ ആണെങ്കിൽ ആ എക്സ്റ്റേണൽ ഡിവൈസ് 8085നോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു സിഗ്നൽ ആയിരിക്കും. ആ സിഗ്നലിനെ പറയുന്നതാണ് റെഡി സിഗ്നൽ. 8085ന്റെ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ വെയിറ്റ് ചെയ്യിപ്പിക്കണം. അണ്ടിൽ എക്സ്റ്റേണൽ ഡിവൈസിന്റെ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷന്റെ സ്പീഡ് ആകുന്നത് വരെ 8085ന്റെ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ സ്ലോ ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസ് കൊടുക്കുന്ന സിഗ്നലാണ് റെഡി സിഗ്നൽ. ഇത്രയാണ് 8085 ഇന്ററപ്റ്റ് ആൻഡ് എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് സിഗ്നൽസ്.